गुड मॉर्निंग टू ऑल കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചില ക്വസ്റ്റ്യൻസിലോട്ട് പോവാം നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ മെറ്റൽ ബ്ലോക്ക് ഗിവൺ ബിലോ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ആ തന്നിരിക്കുന്ന ഒരു മെറ്റൽ ബ്ലോക്കിൻ്റെയാണ് ആ ബ്ലോക്കിൻ്റെ വോളിയം കണ്ടുപിടിക്കുക ബി പാർട്ട് ഇഫ് ദ കോസ്റ്റ് ഓഫ് വൺ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് മെറ്റൽ ഈസ് 8.5 rupees ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ ദിസ് ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ യൂണിറ്റ് വോളിയം അല്ലെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയമുള്ള ഇങ്ങനത്തെ ഒരു മെറ്റലിൻ്റെ വില 8.5 rupees ഈ മെറ്റൽ വാങ്ങിക്കാൻ എത്ര രൂപ ചിലവാകും സി പാർട്ട് ഇഫ് ദിസ് മെറ്റൽ ബ്ലോക്ക് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ്റു എ ക്യൂബ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദിസ് ക്യൂബ് ഈ മെറ്റൽ ബ്ലോക്ക് ഉരുക്കി ഈ യു ഷേപ്പിലിരിക്കുന്ന മെറ്റൽ ബ്ലോക്ക് ഉരുക്കി ഒരു സ്ക്വയർ ക്യൂബ് ഉണ്ടാക്കിയാൽ സ്ക്വയർ അല്ല ക്യൂബ് ഉണ്ടാക്കിയാൽ ആ ക്യൂബിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കും ഫസ്റ്റ് പാർട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു മെറ്റൽ ബ്ലോക്കിൻ്റെയാണ് പിക്ചർ തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മെറ്റൽ ബ്ലോക്കിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഓക്കെ ഈ മെറ്റൽ ബ്ലോക്കിനെ ഞാൻ ആദ്യം എന്ത് ചെയ്തു മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഇത് തന്നിരിക്കുന്ന മെഷർമെൻറ്സ് ഒക്കെ നോക്കാം ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഹൈറ്റ് 20 തന്നിട്ടുണ്ട് റൈറ്റ് സൈഡിൽ 20 തന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ടുള്ള ബ്രെഡ്ത്ത് 5 തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലെങ്ത് 5 ലെഫ്റ്റിലോട്ടുള്ള ബ്രെഡ്ത്ത് 4 തന്നിട്ടുണ്ട് ഹൈറ്റ് 20 തന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് 10 അതായത് ലെങ്ത് 10 താഴത്തോട്ടുള്ള ബേസ് ഈ ബ്രെഡ്ത്ത് 4 മുകളിലോട്ടുള്ള ഹൈറ്റ് 5 തന്നിട്ടുണ്ട് ഇതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇതിന് ഞാൻ അതിനെ ആദ്യമേ തന്നെ മൂന്ന് പാർട്ടാക്കി അതായത് ഈ പൊങ്ങിയിരിക്കുന്ന ഒരു സൈഡ് ഒറ്റ പാർട്ടായിട്ടും രണ്ടാമത്തെ സൈഡ് വേറെ പാർട്ടായിട്ടും നടുക്കിരിക്കുന്ന ഭാഗം യുവിൻ്റെ ഇത് ഒന്നാമത്തെ പാർട്ട് ഇത് രണ്ടാമത്തെ പാർട്ട് ഇത് മൂന്നാമത്തെ പാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്തു ദെൻ പാർട്ട് വണ്ണിൻ്റെ വോളിയം കണ്ടുപിടിക്കണം പാർട്ട് വണ്ണിൻ്റെ വോളിയം കണ്ടുപിടിക്കുക ഇതൊരു മെറ്റൽ പീസാണല്ലോ മെറ്റൽ പീസ് ആകുമ്പോൾ ഇതിനെ ഈ വശം ലെങ്താക്കി ഇത് ബ്രെഡ്ത്തും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ആക്കി അങ്ങനെയാണെങ്കിൽ നോക്കുക ഒരു സൈഡ് 20 മറ്റേ രണ്ടാമത്തെ ലെങ്ത് അല്ലെങ്കിൽ ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് ആക്കി കഴിഞ്ഞാൽ 5 4 ഹൈറ്റ് 20 അപ്പോൾ എങ്ങനെയാണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 × 5 × 4 വിറ്റ് ഇസ് ഇക്വൽ ടു 400 cm³ ദെൻ പാർട്ട് 3 അത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ യു ഷേപ്പിലുള്ള മെറ്റലിനെ മൂന്ന് പാർട്ടാക്കാൻ പോവാം ഈ ഒരു ഇങ്ങനെ പോകുന്ന ഹൈറ്റിനെ ഒരു പാർട്ട് യുവിൻ്റെ ഈ ഷേപ്പിന് ഇത് രണ്ടാമത്തെ പാർട്ട് മുകളിലോട്ട് പോകുന്നതിന് മൂന്നാമത്തെ പാർട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെറ്റൽ പാർട്ട് രണ്ടാമത്തെ നടുക്കത്തെ കഷ്ണം ഇത് മൂന്നാമത്തെ പാർട്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ തന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത് ബ്രെഡ്ത്തും ഹൈറ്റ് വേണം ഇവിടെ ഓൾറെഡി ഒരു സൈഡ് 20 ബേസ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് 5 4 ആക്കി ഹൈറ്റ് 20 ഉള്ള ഒരു മെറ്റൽ കഷ്ണമാണ് ഇനി രണ്ടാമത്തെ പാർട്ടിൽ ഹൈറ്റ് 5 ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ലെങ്ത് 20 അവിടെ നിന്നുള്ള ബ്രെഡ്ത്ത് 4 ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ തേർഡ് പാർട്ട് ഇനി ഫസ്റ്റ് പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു ഞാനിങ്ങനെ ഇത് ചേരിച്ച് വെച്ചാൽ കിട്ടും ലെങ്ത് ഇതായിട്ട് എടുക്കാം ഹൈറ്റ് 5 എടുക്കാം ബ്രെഡ്ത്ത് 4 എടുക്കാം അപ്പോൾ 20 × 5 × 4 വിച്ച് ഇസ് ഇക്വൽ ടു 400 cm³ ദെൻ തേർഡ് പാർട്ടിൻ്റെ അത് തന്നെയാണ് സെയിം മെഷർമെൻറ്റ്സ് ആണ് അതുകൊണ്ട് വോളിയം ഓഫ് പാർട്ട് 3 400 cm³ ദെൻ രണ്ടാമത്തെ പാർട്ട് ഇവിടെ ലെങ്ത് 10 മുകളിലോട്ടുള്ള ഹൈറ്റ് 5 ചെരിച്ചുള്ള ഈ ലെങ്ത് എന്താ ബ്രെഡ്ത്ത് 4 അങ്ങനെയാണെങ്കിൽ 10 × 5 × 4 200 cm³ ഇനി ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൂന്നും കൂടെ കൂട്ടുന്നത് 400 + 400 + 200 1000 cm³ ദെൻ ഇനി നമ്മളോട് പറഞ്ഞാൽ എന്താ ദ കോസ്റ്റ് ഓഫ് 1 cm³ ഓഫ് മെറ്റൽ 8.5 rupees ഇതിൻ്റെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ മെറ്റലിൻ്റെ വില 8.5 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ എത്ര ഉള്ളത് 1000 cm³ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് എമൗണ്ട് നേടി ഇതിങ്ങനെ പറഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ട എമൗണ്ട് എത്രയായിരിക്കും 1000 × 8.5 8500 rupees അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ ആൻസറായി ദെൻ ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ ഈ മെറ്റൽ ഉരുക്കി ഒരു ക്യൂബാക്കി മാറ്റുക ക്യൂബാക്കി മാറ്റുമ്പോൾ എൻ്റെ പ്രത്യേകത എന്താ എല്ലാ സൈഡും ഒരുപോലെയുള്ള എന്താണ് റെക്റ്റാങ്കിൾ ബോക്സിന് പറയുന്ന പേരാണ് ക്യൂബ് അപ്പോൾ നോക്കിയാൽ വോളിയം എന്ന് പറഞ്ഞാൽ 1000 cm³ ആണ് അതുപോലെ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റാണ് ഈ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒരുപോലെ വരുന്നത് എപ്പോഴാണ് 3 ടൺ വീതം വരുമ്പോഴാണ് നമുക്ക് വോളിയം എന്ത് കിട്ടുന്നത് 100 കിട്ടുന്നത് അല്ലെ 1000 കിട്ടണേ അങ്ങനെയാണെങ്കിൽ വൺ സൈഡ് ഈസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഇന്നർ സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കുലർ വെസൽ ആർ 20 cm, 10 cm, and 5 cm ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് കണ്ടെയ്ൻ ഇന്നർ സൈഡ്സ് 20, 10, 5 ഒരു റെക്റ്റാങ്കുലർ വെസലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും ബി പാർട്ട് വാട്ടർ ഇൻ ദിസ് വെസൽ ഈസ് പോർഡ് ഇൻ ടു എ ക്യൂബിക്കൽ വെസൽ വെസൽ ഈസ് ഫിൽഡ് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ഇന്നർ സൈഡ് ഓഫ് ദിസ് ക്യൂബിക്കൽ വെസൽ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ആ റെക്റ്റാങ്കിൾ വെസലിലെ വെള്ളം ഒരു ക്യൂബിക്കൽ വെസലിൽ ഒഴിച്ചപ്പോൾ ആ വെസൽ നിറഞ്ഞു അങ്ങനെയെങ്കിൽ ആ ക്യൂബിക്കൽ വെസലിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക സി പാർട്ട് ഇഫ് ദ വാട്ടർ ഈസ് പോർഡ് ഇൻ ടു എ വെസൽ ഓഫ് ഇന്നർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് 25 cm and 20 cm ഹൗ ഹൈ ഈസ് ദ വാട്ടർ ലെവൽ ഇനി അതേ ആദ്യം ഉണ്ടായിരുന്ന അതേ വെസലിലെ വെള്ളം തന്നെ ലെങ്ത് ഇന്നർ ലെങ്ത് 25 cm ഇന്നർ ബ്രെഡ്ത്ത് 20 cm ഉള്ള ഒരു വെസലിലാണ് ഒഴിക്കുന്നതെങ്കിൽ ആ വെസലിലെ ഹൈറ്റ് അല്ലെ ആ വെസലിലെ എത്ര ഹൈറ്റിലായിരിക്കും വെള്ളം അന്നേരം ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് പാർട്ട്
20 cm 10 cm 5 cm സൈഡിലുള്ള ഒരു വെസലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് തന്നിട്ടുണ്ട് 20 × 10 = 5 അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് 20 × 10 × 5 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ വോളിയം ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും ആ നമുക്കറിയാം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇസ് ഇക്വൽ ടു 1 ലിറ്റർ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വെസലിനകത്ത് 1 ലിറ്റർ വെള്ളം കൊള്ളും സെക്കൻഡ് പാർട്ട് അപ്പോൾ ആദ്യത്തെ ആ വെസലിലുണ്ടായിരുന്ന വെള്ളം രണ്ടാമത് വേറെ ക്യൂബിക്കൽ വെസലിൽ വെച്ചു ആ വെസലിൽ വെച്ചപ്പോൾ ആ വെസലിൽ നിറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ മീനിങ് എന്താ ആ ക്യൂബിക്കൽ വെസലിൻ്റെ വോളിയവും നമ്മൾ ആദ്യത്തെ റെക്റ്റാങ്കുലർ വെസലിൻ്റെ വോളിയം എന്തായിരിക്കും സെയിം ആയിരിക്കും അതായത് വോളിയം ഓഫ് ക്യൂബിക്കൽ വെസൽ ഇസ് ഇക്വൾ ടു വോളിയം ഓഫ് റെക്റ്റാങ്കുലർ വെസൽ വിച്ച് ഇസ് ഇക്വൾ ടു 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ രണ്ടിൻ്റെയും വോളിയം 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഇനി ക്യൂബിക്കൽ വെസലാണ് അതിൻ്റെ പ്രത്യേകത എന്താ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതായത് വോളിയം ഇസ് ഇക്വൾ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് ആണ് അതായത് വോളിയം എന്ന് പറയുന്നത് ലെങ്തും ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റിൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും 10 വീതം വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ആ 10 × 10 × 10 ചെയ്താലാണ് 1000 കിട്ടുന്നത് അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്താണെന്ന് കിട്ടും 10 സെൻറ്റിമീറ്റർ അതായത് 1 സൈഡ് ഓഫ് ദി ക്യൂബിക്കൽ വെസൽ ഈസ് ഇക്വൽ ടു 10 സെൻറ്റിമീറ്റർ ഓക്കെ സി പാർട്ട് ഇതേ വെള്ളം തന്നെ ഇന്നർ ലെങ്ത് 25 ഇന്നർ ബ്രെഡ്ത്ത് 20 ഉള്ള ഒരു വെസലിനകത്ത് ഒഴിച്ചാൽ എന്ത് മാത്രം ഹൈറ്റിലായിരിക്കും വെള്ളം ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്കറിയാം ലെങ്തും ബ്രെഡ്ത്തും അറിയാം ഒഴിക്കുന്ന വെള്ളത്തിനറിയാം എന്താ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹൈറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ പറയാം ലെങ്തും ബ്രെഡ്ത്തും വോളിയവും തന്നാൽ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന പോലത്തെയാണ് ഇവിടുത്തെ പ്രോബ്ലം അതായത് വോളിയം ഈസ് ഇക്വൽ ടു LBH അങ്ങനെ അന്ന് ഹൈറ്റ് കണ്ടുപിടിക്കാണെന്ന് വോളിയത്തിനെ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെയാണ് ഹൈറ്റ് ഈസ് ഇക്വൽ ടു ഒഴിക്കുന്ന വെള്ളത്തിനുള്ള എന്താ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആ വോളിയം തന്നെയാണ് അതായത് 1 ലിറ്റർ തന്നെയാണ് 1000 ÷ 25 × 20 വിച്ച് ഇസ് ഇക്വൽ ടു 1000 ÷ 500 വിച്ച് ഇസ് ഇക്വൽ ടു 2 സെൻറ്റിമീറ്റർ അതായത് ഇന്നർ ലെങ്ത് 25 ഇന്നർ ബ്രെഡ്ത്ത് 20 ഉള്ള ഒരു വെസലിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഹൈറ്റിലേ അവിടെ വെള്ളം ഉണ്ടാവുള്ളൂ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു മേക്ക് എ ഡോർ ഫോർ എ ഹൗസ് വി നീഡഡ് 5 വുഡൻ ഷീറ്റ്സ് വിത്ത് 2 മീറ്റർ ലെങ്ത് 1 മീറ്റർ ബ്രെഡ്ത്ത് ആൻഡ് 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ദ കോസ്റ്റ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് ഈസ് ₹8000 ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഫോർ ദ വുഡൻ ഷീറ്റ്സ് ഒരു വീട്ടിലേക്ക് വാതിലുണ്ടാക്കാനായിട്ട് 5 വുഡൻ ഷീറ്റ്സ് വേണ്ടി വന്നു ഓരോ ഷീറ്റിൻ്റെയും ലെങ്ത് 2 മീറ്ററും ബ്രെഡ്ത്ത് 1 മീറ്റർ തിക്ക്നെസ് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു അങ്ങനെയുള്ള ഒരു ഷീറ്റിൻ്റെ വില 1 ക്യൂബിക് മീറ്ററിന് ₹8000 ആയിരുന്നു അതായത് ഒരു ക്യൂബിക് മീറ്റർ വോളിയമുള്ള ഷീറ്റിൻ്റെ വില ₹8000 ആണ് എങ്കിൽ നമുക്ക് വേണ്ട 5 ഷീറ്റ്സിൻ്റെയും കൂടെ വില കണ്ടുപിടിക്കുക ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ലെങ്ത് ഓഫ് ദി ഷീറ്റ് ഒരു ഷീറ്റിൻ്റെ ലെങ്ത് 2 മീറ്റർ അല്ലെങ്കിൽ 200 സെൻറ്റിമീറ്റർ ബ്രെഡ്ത് ഓഫ് ദി ഷീറ്റ് 1 മീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ തിക്നെസ് ഓഫ് ദ ഷീറ്റ് 5 സെൻറ്റിമീറ്റർ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു വുഡൻ ഷീറ്റിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഒരു വുഡൻ ഷീറ്റിൻ്റെ വോളിയം ഈസ് ഇക്വൾ ടു വോളിയം ഓഫ് വുഡൻ ഷീറ്റ് ഈസ് ഇക്വൾ ടു 200 × 100 × 5 വിച്ച് ഇസ് ഇക്വൾ ടു 1 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ ഒരു ഷീറ്റിൻ്റെ വോളിയം 1 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ നമുക്ക് വേണ്ട അത്ര 5 ആണ് അപ്പോൾ 5 വുഡൻ ഷീറ്റ്സ് ഈസ് ഇക്വൾ ടു 5 × 1 ലാക്ക് 5 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നോക്കിക്കേ നമുക്കിവിടെ വില തന്നിരിക്കുന്നത് മീറ്റർ ക്യൂബിലാണ് അതായത് ക്യൂബിക് മീറ്ററിൽ അപ്പോൾ നമ്മൾ 5 ലാക്കിനെ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുക ഓക്കെ നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് ഈസ് ഇക്വൾ ടു 10 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് 1 മീറ്റർ ക്യൂബ് ഈസ് ഇക്വൾ 10 ലാക്ക് എന്ന് കിട്ടിയത് 1 മീറ്ററിന് പകരം 100 സെൻറ്റിമീറ്റർ വെട്ടി ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 100 × 100 10 ലാക്ക് ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടും അങ്ങനെയാണെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ എന്ത് ചെയ്താൽ മതി ക്യൂബിക് മീറ്ററിലോട്ട് മാറ്റാൻ 10 ലാക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതിനുവേണ്ടിയാണ് 5 ലാക്ക് ÷ 10 ലാക്ക് ചെയ്തു 5 സീറോസ് ക്യാൻസൽ ചെയ്തു മിച്ചുള്ള എന്താ 5/10 വരും 5/10 ആണ് 1/2 അപ്പോൾ 1/2 മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുന്നത് ഓക്കെ അപ്പോൾ 5 ഷീറ്റ്സിൻ്റെയും കൂടെ വോളിയം 1/2 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി ദെൻ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 1 മീറ്റർ ക്യൂബ് ഓഫ് വുഡ് എത്രയാണ് 8000 1 മീറ്റർ ക്യൂബിൻ്റെ വില 8000 അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് വുഡ് നീഡഡ് നമ്മുടെ ആകെ എന്ത് മതി 1/2 മീറ്റർ ക്യൂബ് മതി 1/2 × 8000 വിച്ച് ഇസ് ഇക്വൽ ടു 4000 അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ തടി കഷ്ണത്തിനും കൂടെ ആകത്തെ തടി ഷീറ്റിനും കൂടെ ആകെ എത്ര മതി ₹4000 അതായത് നമുക്ക് ആകെ വേണ്ടിയിരുന്നത് 1/2 മീറ്റർ ക്യൂബാണ് 1 മീറ്റർ ക്യൂബിന് 8000 ആണ് വില അങ്ങനെയാണെങ്കിൽ 4000 കൊടുത്താൽ നമുക്ക് വേണ്ട ആകെ ഉള്ളത് കിട്ടും ഓക്കെ പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത് നോക്കുക വായിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക് യു